നിയമവ്യവസ്ഥ വേറെയാണ്, ഭരണഘടന വേറെയാണ്, മുഴുജിദത്ത് വേറെയാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതാ തന്റെ മുഴുജിദത്ത്? കുറെ മുഴുജിദത്തുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മുഴുജിദത്താണ് ഇട്ടാൽ സർപ്പമാകുന്ന, മഹാസർപ്പമാകുന്ന ആ വടി, അത്ഭുത സിദ്ധിയുള്ള വടി. ഇത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിന്റെ മുഴുജിദത്താണ്. പക്ഷേ അതാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ മുഴുജിദത്തെങ്കിലും ആ മുഴുജിദത്ത് കണ്ട് മൂസ നബി അലൈഹിസ്സലാം സത്യസന്ധനായ പ്രവാചകനാണ്, സത്യപ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് അയാളുടെ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഭരണഘടന ഏതാണ്? അത് തൗറാത്താണ്. നിങ്ങളെ ഭരണഘടന ഏതാണ്? മൂസ നബി അലൈഹിസ്സലാം ഉയർത്തിക്കാണിക്കുന്നു തൗറാത്താണ്. നിങ്ങളെ മുഴുജിദത്ത് ഏതാണ്? അടുത്ത കയ്യിൽ പൊക്കി കാണിക്കുന്നു വടി. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളെ മുഴുജിദത്ത് ഏതാണ് നബിയേ? അത് ഈ ഗ്രന്ഥം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭരണഘടന ഏതാ എന്ന് ചോദിക്കുമ്പോ അതിന്റെയും മറുപടി അത് ഈ വിശുദ്ധമായ ഗ്രന്ഥം തന്നെയാണ്. മുഴുജിദത്തും ഇത് തന്നെയാണ്, ഭരണഘടനയും ഇത് തന്നെയാണ്. ഭരണഘടന തന്നെ മുഴുജിദത്താണ്. ഇതുപോലത്തെ ഒരു ഭരണഘടന ലോകത്തൊരു കുട്ടിക്കും കൊണ്ടുവരാൻ കഴിയില്ല. ഇൻഷാല്ലാ അതൊക്കെ പറയാൻ പോകുന്നു. അതാണ് നമ്മൾ നേരത്തെ ഓതി വെച്ചത്, പ്രസംഗം തുടങ്ങിയത് തന്നെ അവിടെ നിന്നാണ്. അപ്പൊ എന്തായാലും ഈ മുഴുജിദത്ത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത മുഴുജിദത്താണ്. എത്ര കാലങ്ങളായി ഇതിനു വേണ്ടി അധ്വാനിച്ചു നോക്കി, ആർക്കെങ്കിലും ഇരുന്ന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിനോട് സമാനമായ ഒരു ഗ്രന്ഥം കഴിഞ്ഞിട്ടില്ല. പാണി വളരെ പാടുപെട്ട് പണിയെടുത്തു നോക്കി, പരാജയപ്പെട്ടില്ലേ ഈ ടീമൊക്കെ? എല്ലാവരും പരാജയപ്പെട്ടു. കണ്ടോ അറബികളുടെ കൂട്ടത്തിൽ നന്നായി സാഹിത്യമറിയുന്ന, സാഹിത്യ രംഗത്ത് ഒരു കൊലകൊമ്പൻ തന്നെയായിരുന്നു ആര്? വലീദ് ഇബ്നുൽ മുഗീറ ലഅനത്തുല്ലാഹി അലൈഹി. അപ്പഹേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചാളാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചാളാ. ഈ വലീദ് ഇബ്നുൽ മുഗീറ ഖുർആനിനെ പഠിക്കാൻ വേണ്ടി ഒരുക്കെ, ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. ആഹാ, മുഹമ്മദിന്റെ പദങ്ങളെ, മുഹമ്മദ് പറയുന്ന ശബ്ദങ്ങളെ ഒരു കുട്ടിക്കും വിമർശിക്കാൻ കഴിയില്ല. വിമർശന ശാസ്ത്രം നന്നായി പഠിച്ച ഞാൻ ഇതാ മുഹമ്മദിനെ ഖണ്ഡിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇവൻ പറയാ, മുഹമ്മദേ നീ വലിയ ഭടായി പറയുന്നുണ്ടല്ലോ, നിന്റെ നീ പറയുന്ന ശബ്ദങ്ങളെ ഒരു കുട്ടിക്കും ഖണ്ഡിക്കാൻ കഴിയില്ല. ആശയപരമായോ പദഘടനയിലോ ഏതെങ്കിലും ഒരു വിഷയത്തില് അതിനെ ഖണ്ഡിക്കാൻ കഴിയില്ല എന്ന് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടു. അത് ശരിയാണോ എന്ന് നോക്കട്ടെ. മുഹമ്മദേ പറയൂ, ഒരു വചനെങ്കിലും പറയൂ മുഹമ്മദേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് വന്നു. ഞാനൊന്ന് നോക്കട്ടെ ഖണ്ഡിക്കാൻ കഴിയോ. റസൂലുള്ളാഹി തങ്ങൾ ഓതിക്കൊടുത്തു. കണ്ടോ നിങ്ങൾ ഖുർആനിലെ ജാമിയും മാനിയുമായ ഒരായത്തങ്ങൾ ഓതിക്കൊടുത്തു. അത് ഖുർആനിലെ സമഗ്രമായ വചനമാണ്. ഉൾക്കൊള്ളിക്കേണ്ട ദിന മുഴുവനും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൂല്യങ്ങളെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. മൂല്യങ്ങൾക്ക് നിരക്കാത്തതെല്ലാം അതിന്റെ പുറത്താണ്. നബിതങ്ങൾ ഓതിക്കൊടുത്തു, ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗ്യി യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന് ഓതിക്കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീദ് അന്തം വിട്ടിങ്ങനെ നിന്നു. കാരണം എന്താ അറിയാ, നിങ്ങള് വലീദിന് തലച്ചോറുണ്ട് ഈ വിഷയത്തിൽ. ഈ വിഷയത്തിന് തലച്ചോറുണ്ട്. ഇതിന്റെ ആശയങ്ങൾ അറിയാം, ഇതിന്റെ പദഘടന, ഇതിന്റെ സൗന്ദര്യം. ഏറ്റവും കൂടുതൽ വലീദിനെ ആകർഷിച്ചത് ഇതിന്റെ സമഗ്രതയാണ്. കാരണം മൂന്ന് കൽപ്പന, മൂന്ന് വിരോധന, അതാണ് ഇസ്ലാം ആകെ നൽകിയത്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 6000-ൽ അധികം വചനങ്ങൾ നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചോ, എനിക്ക് നിങ്ങൾ ഖുർആനിൽ നിന്ന് ഒരായത്ത് തന്നാ മതി. ഇന്നല്ലാഹ യഅമുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ വ യൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗ്യി യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. അതുകൊണ്ട് ഞാൻ സമർത്ഥിക്കും. അയൽക്കാരനോടുള്ള ബാധ്യത നിങ്ങൾ ചോദിച്ചാൽ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു തരും. ഭാര്യ ഭർത്താക്കന്മാരുടെ ബാധ്യതകൾ ഇതിൽ നിന്ന് ഞാൻ എണ്ണിത്തരും. ദരിദ്രന്മാരോടും അഗതികളോടും
ഇങ്ങനെ തുടങ്ങിയിട്ട് ദുർബല വിഭാഗങ്ങളോട് ഇവരോടൊക്കെയുള്ള ബാധ്യത എന്താ? ഞാൻ പറഞ്ഞു തരും. അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താ പറഞ്ഞു തരും. റസൂലുള്ളാഹി തങ്ങളോടുള്ള ബാധ്യത എന്താ പറഞ്ഞു തരും. മൂന്ന് കൽപ്പനയിൽ പെടാത്ത ഒരു കൽപ്പനയും ലോകത്തില്ല. മൂന്ന് കൽപ്പന: നീതി, പരോപകാരം, കുടുംബ സംരക്ഷണം. ഈ മൂന്ന് കാര്യത്തിൽ പെടാത്ത ഒരു കാര്യവും ശരീഅത്ത് കൽപ്പിച്ചിട്ടില്ല. ഈ മൂന്നിൽ പെട്ടതായിരിക്കും. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമല്ല. നേരത്തെ ഞാനൊരു കാസറ്റിൽ ഒരു ആയത്ത് മാത്രം സംസാരിച്ചിരുന്നു. ആ ഒരൊറ്റ ആയത്തിനെ കുറിച്ച് രണ്ടു മണിക്കൂർ. എങ്ങനെയാണ് ഇത് ഇത്രമാത്രം സമഗ്രമായത്? എന്നിട്ട് മൂന്ന് വിരോധനകളും: വയൻഹാനിൽ ഫഹ്ഷാഇ വൽ മുങ്കരി വൽ ബഗി, നീചമായ കാര്യം, വൃത്തികെട്ട കാര്യം, നീചമായ കാര്യം, അക്രമം, ഇവയെ അല്ലാഹു വിരോധിക്കുന്നു. ഇതിൽ പെടാത്ത ഒരു കാര്യമില്ല. അങ്ങനെ മൂന്ന് കാര്യം, മൂന്ന് കൽപ്പനകളും, മൂന്ന് നിയമങ്ങളും, മൂന്ന് വിലക്കുകളും സമഗ്രമായി അങ്ങ് അവതരിപ്പിച്ചു. അതിനൊരു പ്രത്യേക ഒഴുക്കും താളവും അതിൻ്റെതായ ആ ഭംഗിയുള്ള അവതരണവും ഇതെല്ലാം അങ്ങ് കേട്ടപ്പോഴേക്ക് വലീദ് മിണ്ടാട്ടം മുട്ടി പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു. റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലീദിനെ വിളിച്ചിട്ട് ചോദിച്ചു: അല്ല വലീദേ, എന്തേ നിങ്ങൾ അങ്ങനെ പോകാൻ കാരണം? എന്താ നിങ്ങൾ പോകാൻ കാരണം എന്ന് വലീദിനോട് ചോദിക്കുമ്പോ നിങ്ങൾ കണ്ടോ വലീദ് പറയുന്ന വാക്ക്: വല്ലാഹി ഇന്ന ലഹു ലഹലാവ വ ഇന്ന അലൈഹി ലത്വലാവ വ ഇന്ന അലാഹു ലമുഹ്മിർ വ ഇന്ന അസ്ഫലഹു ലമുഗ്ദിക് മാ യഖൂലു ഹാദാ ബശർ. വലീദ് മുട്ടിപ്പോയി. എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ? എവിടെയെങ്കിലും ഒന്ന് തോണ്ടി വെക്കാൻ, അത് ശരിയായില്ല, അത് ശരിയായില്ല, അവിടെ ഘടന ശരിയായില്ല, അവിടെ ഓർഡർ ശരിയായില്ല, അവിടെ ആശയം പൊരുത്തപ്പെട്ടില്ല, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഒന്നുമില്ല. അപ്പൊ ഇവൻ പറയാണ്: വല്ലാഹി ഇന്നലഹു ലഹലാവാ. തീർച്ചയായിട്ടും ഈ വിശുദ്ധ വചനങ്ങൾക്ക് വല്ലാത്ത ഒരു മാധുര്യമുണ്ട്. ആരാണ് പറയുന്നത്? ഇസ്ലാമിന്റെ ശത്രു വലീദ് ഇബ്നുൽ മുഗീറയെ ഇസ്ലാമിലേക്ക് കടന്നു വരണോ എന്ന് ചിന്തിപ്പിച്ച ആയത്തായിരുന്നു ഇത്. ഇന്ന ലഹു ലഹലാവ, ഇതിന് വല്ലാത്ത മാധുര്യമുണ്ട്. വഇന്ന അലൈഹി ലത്വലാവ, ഈ വചനങ്ങൾക്ക് വല്ലാത്ത ചാരുതയുണ്ട്. ഭംഗി, ത്വലാവത്തൻ, ഭംഗി, അഴക്, ചന്തം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വഇന്ന അലൈഹി ലത്വലാവ, എന്തോ ഒരു ചാരുതയാണ് ഈ കലാമിൽ. വഇന്ന അലാഹു ലമുഫ്മിർ, ഇതിന്റെ മുഗൾ ഭാഗം ഫലഭൂയിഷ്ടമാണ്. വഇന്ന അസ്ഫലഹു ലമുഗ്ദിക്, ഇതിന്റെ താഴ്ഭാഗം സമൃദ്ധമാണ്. വഇന്ന അസ്ഫലഹു ലമുഗ്ദിക്, സമൃദ്ധമാണ് അടിഭാഗം, സമൃദ്ധമാണ് മുഗൾ ഭാഗം, ഫലഭൂയിഷ്ഠമാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ നിൽക്കുന്നില്ല. ഇതിന്റെ അഴക്, ഇതിന്റെ സൗന്ദര്യം, ഇതിന്റെ ഒഴുക്ക്, ഇതിന്റെ മധുരം, ഇതൊന്ന് വേറെ തന്നെയാണ്. മായഖൂലു ഹാദാ ബശർ, ഇതൊരു മനുഷ്യന് പറയാൻ പറ്റിയ കലിമത്തല്ല. അങ്ങനെ ഇവന് തൽക്കാലം ഒരു ചെറിയ ചിന്ത: എന്തിനായിരി ഞാൻ ഈ വാശി പിടിച്ച് മസില് പിടിച്ച് നിൽക്കുന്നത്? എനിക്ക് ബോധ്യപ്പെട്ട ഈ സത്യത്തിലേക്ക് എനിക്ക് പോയിക്കൂടെ. അങ്ങനെ അവൻ തീരുമാനിച്ചു. ഈ തീരുമാനം എന്റെ അടുത്ത കൂട്ടുകാരെ പലരെയും അറിയിച്ചു. അതാ അന്നു രാത്രിയിൽ നാട്ടിലാകെ ചർച്ചയായി, വലീദും മുഹമ്മദിന്റെ കെണിയിൽ പെടാൻ പോകുന്നു. കണ്ടോ നിങ്ങൾ, നാട്ടിലെ ചർച്ചയാണിത്. വലീദും കുടുങ്ങാൻ പോകുന്നു എന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് വലീദും പെട്ടുപോയി എന്ന് പറയുമ്പോ, അതാ അബൂജഹിലിനെ, അവരുടെ മറ്റൊരു നേതാവാണ് അബൂജഹിലിനെ, ഇവർ വലീദിന്റെ അടുത്തേക്ക് വിടുന്നു. രാത്രി സമയത്ത് അബൂജഹിൽ വന്നിട്ട് വലീദിനോട് സംസാരിക്കുക: വലീദേ, നീ മുഹമ്മദ് പറഞ്ഞ ഏതാനും വചനങ്ങൾ കേട്ട് ഞങ്ങളടുത്തുനിന്ന് മുഹമ്മദിനെ ഗണ്ണിക്കാന്ന് പറഞ്ഞു പോയതാ. മുഹമ്മദിനെ ഞാൻ പഠിച്ച നിരൂപണ ശാസ്ത്രം കൊണ്ട് തറ പറ്റിക്കുമെന്ന് പറഞ്ഞു പോയതാ. പോയി മുഹമ്മദ് പറഞ്ഞതൊക്കെ കേട്ട് എല്ലാം അംഗീകരിച്ച് തലയുമാട്ടി പോന്നു. അവന്റെ വചനങ്ങളെ നീ പ്രകീർത്തിച്ചു എന്ന് കേട്ടു. നിനക്ക് കൂറുമാറാനുള്ള തീരുമാനമുണ്ടെന്ന് കേട്ടു. ഇതാ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഭൗതിക ദുർലാഭികളാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് വിശാലമായ തോതിൽ പിരിവാരംഭിച്ചിട്ടുണ്ട്, ഫണ്ട് സ്വരൂപണം ആരംഭിച്ചിട്ടുണ്ട്, നേതാവിനെ പ്രസ്ഥാനത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ. ഇത് കേട്ടപ്പോ വലീദിന് തന്നെ കളിയാക്കുന്നത് പോലെ തോന്നി. വലീദ് പറഞ്ഞു: ലഖദ് അലിമത് ഖുറൈശ്
بأني أكثرها مالا قريشികൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് قريشികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ് എന്നെ പണക്കിഴി കാട്ടി എന്നെ പണത്താക്ക് കാട്ടി എൻ്റെ ആദർശം മാറ്റാൻ ഞാൻ എൻ്റെ ആദർശം മാറാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്നെ പിടിച്ചു തളക്കാൻ ആർക്കാണോ ഇവിടെ കഴിയ അങ്ങനത്തെ ഒരു പണക്കാരൻ ഇവിടെ ഉണ്ടോ قريشികളിൽ ഏറ്റവും വലിയ പണക്കാരൻ ഞാനാണ് സമ്പത്ത് കാട്ടി എന്നെ ഞെട്ടിക്കണ്ട ഇനി ഞാൻ പറയട്ടെ സാഹിത്യം എന്റെ അത്ര സാഹിത്യം നിനക്കറിയോ ഇവിടെ ആർക്കെങ്കിലും അറിയോ ഇല്ല നന്നായി നിങ്ങളുടെ കൂട്ടത്തിൽ സാഹിത്യം അറിയുന്നത് എനിക്കാണ് നിരൂപണ ശാസ്ത്രം ഞാൻ പഠിച്ച അറബി ഭാഷയിലെ നിരൂപണ ശാസ്ത്രത്തിന്റെ മുഴുവൻ ഡമ്മിൽ മുഹമ്മദിന്റെ സദസ്സിലേക്ക് കടന്നു എന്നപ്പം മുഹമ്മദ് ഒരു കൊച്ചു വചനം ഓതി തന്നു എനിക്ക് എന്താണ് അതിന്റെ ഭംഗി വീണ്ടും ആവർത്തിച്ചു അബൂജഹലിനോട് നബി തങ്ങളോട് പറഞ്ഞ ഈ വാക്ക് إن له لهلابا وإن عليه لطلابا وإن أعلاه لمثمر وإن أسفله لمغدق ما يقول هذا بشر എന്ന് ഇവനോട് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇവന് മനസ്സിലായി രോഗം നന്നായി തലക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നടക്കൂല ഇത് നന്നായി തലക്ക് തട്ടിയിട്ടുണ്ട് ഇനി ഇത് നടക്കണമെങ്കിൽ നല്ല പ്രയാസം തന്നെയാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇനി നല്ലൊരു ഭീഷണി അങ്ങോട്ട് കൊടുക്കുക പണവും കാര്യവും ഒന്നും പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഇനി നമുക്ക് പറ്റിയ ഒരു സംഭവം ഉണ്ട് അതെന്താ ഇവനെ ശരിക്കും നമുക്കൊന്ന് ഞെട്ടിക്കാം വലീതെ പോകുകയാണെങ്കിൽ ഒന്ന് പോയിക്കോ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് പറഞ്ഞില്ല എന്ന് പറയരുത് ഇന്നലെ വരെ നിന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നവർ ഇന്നലെ വരെ നിന്നെ ആദരിക്കാൻ മനസ്സ് കാണിച്ചവർ നാളെ നിന്നെ കാണുമ്പോൾ നിന്റെ നേതൃത്വം നിന്റെ ലീഡർഷിപ്പ് ഇത് നീ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ സമൂഹത്തിൽ ഈ ലീഡർഷിപ്പ് ഈ അംഗീകാരം നിനക്ക് നാളെ തകരാൻ പോവുകയാണ് വേണോ വേണ്ടത് ഇപ്പൊ തീരുമാനിച്ചവർ ഈ അംഗീകാരം നഷ്ടപ്പെടുക നേതൃത്വം നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും അതൊരു ബേജാറുള്ള സംഗതിയാണ് അത് നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ സംഗതി നമുക്ക് ചിന്തിക്കാന്നുള്ളവർക്ക് എത്തും അങ്ങനെ ഇവർ ഇവൻ ഇത് കേട്ടപ്പോ പടച്ചോൻ എങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ അതെനിക്ക് ക്ഷീണം ചെയ്യല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എന്റെ നേതൃത്വം നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ എന്റെ അടുത്ത് വരിക ഇന്നു രാത്രി ഞാൻ ഇതേക്കുറിച്ചൊന്ന് നന്നായി ആലോചിക്കട്ടെ എന്നിവൻ പറയാണ് ഇന്ന് രാത്രി ഞാൻ ഇതേക്കുറിച്ചൊന്ന് നന്നായി ആലോചിക്കട്ടെ എന്നിട്ട് പറയാം മറുപടി അതിന്റെ മുമ്പ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത് അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ദീർഘസമയം ആലോചിക്കാൻ വേണ്ടി അയാൾക്ക് വിട്ടുകൊടുക്കുകയാണ് അങ്ങനെ ആലോചിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തപ്പോ രാത്രിയിൽ അയാൾ കുറെ തീരുമാനിച്ചു വേണ്ട എനിക്ക് എന്റെ ലീഡർഷിപ്പ് നഷ്ടപ്പെടുമെങ്കിൽ എന്റെ നേതൃത്വം നഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് മടങ്ങാൻ തയ്യാറാണ് നാളെ മുഹമ്മദിന്റെ വചനം ഒരു ഭ്രാന്തന്റെ വചനമാണെന്നങ്ങ് പറഞ്ഞേക്കാ അതിനെന്താ വിഷമം എന്നിവൻ അങ്ങോട്ട് തീരുമാനിച്ചു അതേ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദറ സുമ്മ അബസ വ ബസറ സുമ്മ അദ്ബറ വസ്തക്ബർ ഫഖാല ഇൻ ഹദാ ഇല്ലാ സിഫ്റു യുസർ ഇവൻ ചിന്തിക്കാൻ പോയി ഖുർആനെ കളിയാക്കിയോണ്ട് പറയാ ഇന്നഹു ഫക്കറാവൻ ചിന്തിക്കാൻ പോയി ഖദ്ദർ അങ്ങനെ കൂലങ്കഷമായി ചിന്തിച്ചു തീര തീരുമാനങ്ങളൊക്കെ എടുത്തു ഫഖുതില കൈഫ ഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ നശിക്കട്ടെ അവൻ ചത്തുപോവട്ടെ അവൻ എന്തൊരു തീരുമാനമാണ് അവൻ എടുത്തത് മനസാക്ഷിക്കെതിരായുള്ള തീരുമാനമാണല്ലോ എടുത്തത് ലീഡർഷിപ്പ് നഷ്ടപ്പെടരുതെന്ന് കരുതി മനസാക്ഷിക്കെതിരായ ധിക്കാരി എന്നിട്ട് അവസാനം ധിക്കാരം തലക്ക് പിടിച്ചിട്ട് ഇവൻ പറഞ്ഞു ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റു യുസ്ഹർ തീർച്ചയായിട്ടും ഇത് വല്ലാത്ത സ്വാധീനമുള്ള ഒരു മരണം തന്നെയാണ് ആരും പെട്ടുപോട്ടോ എനിക്കും സിഹ്റേറ്റതാ എന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം സമൂഹത്തോട് പറയാ പറ്റിയെന്ന് നേരം വിളിത്തത് മുഹമ്മദിന്റെ വചനങ്ങൾക്ക് വല്ലാത്ത മാസ്മരികതയുണ്ട് എനിക്ക് സിഹ്റ് ചെയ്തതാണ് മുഹമ്മദ് അങ്ങനെയാ ഞാൻ കുടുങ്ങിയത് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി അത് ശരിയല്ല പിറ്റേന്ന് അഭിപ്രായം പറഞ്ഞു ഇവൻ അതെന്തേ പറഞ്ഞത് എതിരാളികൾ വരെ ഈ ഒരവസ്ഥയിലായിരുന്നു
വിശുദ്ധ ഖുർആനിനെ എതിർക്കാൻ വേണ്ടി വന്നിട്ട് വിശുദ്ധ ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി വന്നിട്ട് അവർക്കാർക്കും അതിന് സാധിച്ചിട്ടില്ല. ഇതുകൊണ്ടാ കൂട്ടുകാരെ, കേട്ടാ നന്നായി പോകുമെന്ന് പേടിച്ചിട്ടാണ്, കേട്ടാല് നന്നായി പോകുമെന്ന് പേടിച്ചിട്ടാണ് ഋതുബത്തുബ്നു റബിയ എന്ന് പറയുന്ന ചങ്ങാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി വന്നു. ഒരിക്കൽ നബി തങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങളെ പതുക്കെ ചാക്കിലിട്ട് പിടിച്ചിട്ട് ഒന്ന് ഒതുക്കി കളയാന്ന് എഴുന്നേറ്റ് ഋതുബത്ത് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം ഒന്ന് ശാന്തമായി ഖുർആൻ ഇങ്ങനെ അങ്ങോട്ട് ഓതി കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞത്രേ, മുഹമ്മദെ, ഞാൻ നിന്നെ അനുനയിപ്പിക്കാനുമില്ല ഒന്നുമില്ല, ഈ ഇത് ഞോതല്ലേ, കാരണം എനിക്ക് പേടിയാണ്, ഇത് കേട്ടാ ഞാൻ തന്നെ മാറുമെന്നൊരു പേടി എനിക്ക്, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്ന് ഇറങ്ങിപ്പോയിക്കോട്ടെ. ഋതുബത്ത് പറഞ്ഞതാണ്, ഇനി കൂടുതൽ നേരം ഞാനിത് കേട്ടാ ഞാൻ നന്നാകുമോ എന്നുള്ള പേടിയോണ്ട് ഋതുബത്ത് എഴുന്നേറ്റ് പോയി. വിശുദ്ധ ഖുർആനിന്റെ മാറ്റമാണിത്, വെറുതെയല്ല. ഉമർ റളിയല്ലാഹു അൻഹു, ആദ്യകാല ജീവിതം നമ്മൾ ചർച്ച ചെയ്യരുത്, അത് പറയരുത്, കാരണം ഉമർ റളിയല്ലാഹു അൻഹു എന്ന ആ മഹാനോട് യോജിക്കുന്നതായിരുന്നില്ല. പക്ഷേ അത്ര വലിയ ഒരവസ്ഥയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റിയത് ത്വഹാ സൂറത്തിലെ വചനങ്ങളാണ്. അറിയാലോ, ഇത് മനസ്സിലാക്കിയ മുശ്രിക്കുകൾ പിന്നെ എടുത്ത പണി എന്താ? ശത്രുക്കള് വഖാലല്ലദീന കഫറു ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീ ലഅല്ലകും തഗ്ലിബൂൻ. സൂറത്തു ഫുസ്സിലത്തിന്റെ 29-ാം വചനം, സൂറത്തു ഫുസ്സിലത്തിന്റെ 29-ാം വചനം എന്തേ പറഞ്ഞത്? നിഷേധികൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, പലരും ഖുർആൻ കേട്ടിട്ട് ഇങ്ങനെ നന്നാവുക, കാരണം വലീദിനടക്കം തന്നെ മാറ്റം വന്നില്ലേ, മാറിയാലോ എന്നൊരു പുതിയ ചിന്ത ഉണ്ടായില്ലേ. അപ്പൊ ഈ വലീദ് അടക്കമുള്ള ആളുകൾ പറയാണ്, ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാണ്ട്, നിങ്ങൾ ആരും മുഹമ്മദിനെ പരീക്ഷിക്കാൻ വേണ്ടി പോലും അവന്റെ സദസ്സിൽ പോയിരിക്കരുത്, ഖുർആൻ നിങ്ങൾ കേൾക്കരുത്, കാരണം ഖുർആൻ കേട്ടാൽ നന്നായി പോകും. ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ മുഹമ്മദിന്റെ പാരായണം നിങ്ങൾ കേൾക്കരുത്, ഖുർആൻ നിങ്ങൾ കേൾക്കരുത്. അഥവാ നിങ്ങളുള്ള സദസ്സിൽ വെച്ച് എവിടെയെങ്കിലും മുഹമ്മദ് ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ സദസ്സിൽ നിങ്ങൾ ബഹളം വെക്കണം, ഇവര് പറഞ്ഞ് തട്ടിക്കയറ്റി വിട്ടുകൊടുക്കുക. അഥവാ എവിടെന്നെങ്കിലും ഓതാണെങ്കിൽ അതിന്റെ ആ ഈടത്തിലും രാഗത്തിലും അതിന്റെ ആ വശ്യതയിലും കുടുങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഖുർആൻ ഓതാണെങ്കിൽ ആ ഖുർആൻ കേൾക്കുന്നതിനേക്കാൾ അത്യുച്ചത്തിൽ നിങ്ങൾ ബഹളം വെക്കണം. എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ, എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ. അപ്പൊ ഖുർആൻ കേട്ടുപോയാൽ, ഖുർആൻ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിപ്പോയാൽ ആ സദസ്സിനെ മുഴുവൻ മാറ്റാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് കഴിയും. അതുകൊണ്ടാ ഇവര് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും ഓതാൻ അനുവദിക്കരുത്, ഓതുന്നത് കേൾക്കരുത്, അഥവാ ഒരു സ്ഥലത്തുനിന്ന് പോരാൻ കഴിയുന്നില്ല, അവിടെ ഓത്തും നടക്കുന്നുണ്ടെങ്കിൽ അത്യുച്ചത്തിൽ ബഹളം വെച്ചത് മറ്റുള്ളവർക്ക് കേൾക്കുന്നതിന് നിങ്ങൾ ശല്യമാകണം. എന്തിന്? നിങ്ങൾക്ക് വിജയം നേടാൻ, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുന്നല്ലേ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ കരുതണം എന്ന് പറഞ്ഞു. ഇനി പറയുന്നു, ദാമത്തിൽ ദൈന ഫഫാഖത്തു കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുബി. അപ്പൊ ഖുർആൻ എല്ലാ ഗ്രന്ഥങ്ങളെയും അതിജയിക്കുന്ന ഗ്രന്ഥമാണ്, സർവ മുഅ്ജിസത്തുകളെയും അതിജയിക്കുന്ന ഗ്രന്ഥമാണ്. അത് കഴിഞ്ഞതിന്റെ ശേഷം മുഹക്കമാത്തും ഫമാ തുബ്ഖീന മിൻ ശുബഹി ലിദീ ശിഖാത്തിൻ വമാ തബ്ഗീന മിൻ ഹകബീ. മുഹക്കമാത്തുൻ, സുവ്യക്തമായ വചനങ്ങളാണ് കേട്ടോ അവ. എന്താണ് അതിലുള്ള ഹുക്കുമ് എന്ന് തിരിച്ചറിയാതിരിക്കില്ല, ഹുക്കുമുകൾ വ്യക്തമാക്കപ്പെട്ട വചനങ്ങളാണ് അതിന്റെ. അതെ, അതിൽ സുവ്യക്തമായ വചനങ്ങളുണ്ട്, അതുപോലെ തന്നെ അവ്യക്തമായി കിടക്കുന്ന ചില വചനങ്ങളുണ്ട്.
അത് അല്ലാഹുവിന്റെ ഖുർആനാണെന്ന് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചേക്കുക. ഒക്കെ ആയത്തോതാനുണ്ട്, അതിലേക്കൊന്നും ഇപ്പൊ വരുന്നില്ല, കാരണം സമയം കിട്ടൂല. നമുക്കിത് പറയണമല്ലോ, ഉദ്ദേശിച്ച ഭാഗം വരെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ആ ആയത്തുകളെ കുറിച്ചുള്ള പരാമർശം തൽക്കാലം നിർത്തുകയാണ്. മുത്തശാബിഹായ ആയത്തുകള്, മുഹക്കമായ ആയത്തുകള്, എന്താണ് ഇതിന്റെ ആശയം എന്ന് വ്യക്തമായി തിരിയുന്നത്, അതുപോലെ തന്നെ നേരിട്ട് ഇതിന്റെ ആശയം എന്താണെന്ന് തിരിയാൻ വളരെ വിഷമമുള്ള ചില സംഗതികൾ. അതിന്റെ അർത്ഥം പറയുന്നിടത്ത് മഹാന്മാരായ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അല്ലാഹു അഅലം ബി മുറാദിഹി ബിദാലിക, അതിന്റെ യഥാർത്ഥ ഉദ്ദേശം അല്ലാഹുവിനെ മാത്രമേ അറിയൂ. എന്നാൽ അത്തരം ആയത്തുകളുടെ പിന്നാലെ അതിനെ വ്യാഖ്യാനിച്ച് അതിന്റെ പിന്നാലെ തല തല്ലി കീറേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ ചില ആളുകളുണ്ട്, അള്ളാഹുവിന് കൈ അത് പറയുമ്പോഴേക്ക് അത് അങ്ങനെ തന്നെയാ. അള്ളാഹുവിന് പറ്റിയാലും ഇല്ലെങ്കിലും കയ്യു എന്ന് പറയാ, കണ്ണു എന്ന് പറയാ, മൂക്ക് എന്ന് പറയാ, എന്തായാലും വേണ്ടിയില്ല. അള്ളാഹു എത്ര മോശമായാലും ഖുർആൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അത്തരം പരാമർശങ്ങൾ നടത്തുന്നവരുണ്ട്. ഇങ്ങനെ നമ്മളാവാൻ പാടില്ല, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഈ വ്യക്തമായ വചനങ്ങൾ ഒരു കൺഫ്യൂഷനുകളും ബാക്കി വെക്കുന്നില്ല. ആർക്കെങ്കിലും അതിലേക്ക് നോക്കിയാൽ തിരിച്ചറിയായ്മയുണ്ടോ? ഇല്ല. എതിരാളിക്ക് പോലും ഒരാശയക്കുഴപ്പം ബാക്കി വെക്കുന്നില്ല. മറ്റൊരു വിധികർത്താവിനെ അത് അന്വേഷിക്കുന്നുമില്ല. ആ ഖുർആൻ ഉണ്ടാകുമ്പോ മറ്റൊരു വിധികർത്താവിന്റെ ആവശ്യമില്ല, മറ്റൊരു വിധികർത്താവിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ആ വചനങ്ങൾ തന്നെ എല്ലാ വിഷയങ്ങളുടെയും തീർപ്പ് കൽപ്പിക്കുന്ന വിധികർത്താക്കളായി നിലകൊള്ളുകയാ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഈ വരികൾ അതിന്റെ നേരെ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ്. തീരെ തന്നെ ഈ ആ ഈ വചനങ്ങളോട് ഏറ്റുമുട്ടാൻ ആരും വന്നിട്ടില്ല. മാഹൂരിബത്ത് കത്തു, തീരെ ഈ വചനങ്ങളോട് ഏറ്റുമുട്ടപ്പെട്ടിട്ടില്ല. ഇല്ല ആദമിൻ ഹറബിൻ അഴുതല്ല ആദി, ശത്രുക്കളല്ല, വലിയ വലിയ ശത്രുക്കൾ, ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊമ്പന്മാർ ഈ ഖുർആനിക വചനങ്ങളോട് സമരത്തിന് വന്നിട്ടുണ്ടെങ്കില് അവർ മടങ്ങി പോയിരിക്കുകയാണ് ചെയ്യുന്നത് സമരക്കളത്തിൽ നിന്ന്. ഇല്ല ആദമിൻ ഹറബിൻ അഴുതല്ല ആദി ഇലൈഹാ, ആ വചനങ്ങളിലേക്ക് കൊലവമ്പൻ പോക്കിരികളായ ശത്രുക്കൾ പോലും അതാ യുദ്ധക്കളത്ത് നിന്ന് സമരമുഖത്തു നിന്ന് പിന്മാറി. മുൽക്കിയസ്സലമി, ആയുധം വെച്ച് കീഴടങ്ങി, സന്ധി പ്രഖ്യാപിച്ചു, ഞങ്ങൾ യുദ്ധത്തിനില്ല, ഞങ്ങളെ മര്യാദക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചു. അതാണ് ഉദ്ബുദ്ധി ചോദിച്ചത്, എന്നെ മെല്ലെ എന്നാണ് വിട്ടുവരുമോ, ഞാൻ നിന്നെ എതിർക്കാൻ വന്നതാ, പക്ഷെ തൽക്കാലം എതിർപ്പൊന്നും വേണ്ട, എന്നെ പതുക്കെ വിട്ടു തന്നാ മതി. ഈ വചനങ്ങളുമായിട്ട് സമരം ചെയ്യാൻ ഒരു കുട്ടിക്കും കഴിഞ്ഞിട്ടില്ല. വന്നവർ ആയുധം വെച്ച് കീഴടങ്ങിയ ചരിത്രമേ ഉള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ പഠിക്കാൻ വന്നതാണല്ലോ, പെങ്ങളോട് അതിശക്തമായ ഭാഷയിലല്ലേ ഖുർആൻ ഓതുന്നിടത്ത് ഉമർ റളിയല്ലാഹു അൻഹു വാങ്ങി ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് കൊടുക്കാഞ്ഞിട്ട് അടിച്ചു. പെങ്ങളുടെ മൂക്കിലൂടെ രക്തം പൊട്ടിയൊഴുകി എന്നൊക്കെ കാണാം. അടിച്ച് നിലത്തു വീഴ്ത്തി വിശുദ്ധ ഖുർആൻ എടുത്തു, ഇത് നജസായ നിനക്ക് തരില്ല, നീ ആദ്യം പോയി മുസ്ലിമായി വാ എന്നൊക്കെ പറഞ്ഞപ്പോ, ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ പെങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ആ ഖുർആൻ എടുത്ത് കയ്യിൽ പിടിച്ചോതിയത്. പക്ഷേ അറിയാതെ അതിന്റെ ശബ്ദങ്ങളിൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിനെ ലംഘിക്കുകയായിരുന്നു. സമരത്തിന് വന്നതാണ്. على حبيبك خير الخلق كلهم ردت بلاغتها دعوى معارضيها رد الغيور يد الجاني للحربي ردت بلاغتها قرآنിന്റെ സാഹിത്യ സമ്പുഷ്ടി സാഹിത്യ സമ്പുഷ്ടി തകർത്തു കളഞ്ഞു. ആ ഖുർആനിന്റെ എതിരാളികളുടെ വാദങ്ങളെ അത് ഉടച്ചുകളഞ്ഞു, അത് നിർവീര്യമാക്കി. റദ്ദൽ ഗയൂരി, ആൺകുട്ടികൾ തടയും പോലെ
യദൽജാനി അക്രമികളുടെ കൈക്ക് ആൺകുട്ടികൾ പിടിക്കും പോലെ അനിൽ ഹുറമി അവന്റെ കുടുംബ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ വരുമ്പോൾ എന്റെ ഭാര്യയെ എന്റെ മകളെ ആരെങ്കിലും മാനഭംഗപ്പെടുത്താൻ വന്നാൽ എത്ര എഴുന്നേൽക്കാൻ കഴിയാത്തവനാണെങ്കിലും എന്റെ മുഴുവൻ ഈർഷ്യതയും പുറത്തെടുക്കുന്ന സമയമാണത്. നേരെ മറിച്ച് അയൽക്കാരനായ അത്ര ഉണ്ടായിക്കൊള്ളുന്നില്ല. പുറമെ ഒരു പെണ്ണിനാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. സ്വന്തം ഭാര്യയെയോ സ്വന്തം മകളെയോ സ്വന്തം പെങ്ങളെയോ സ്വന്തം ഉമ്മയെയോ മാനഭംഗപ്പെടുത്തുന്നത് കണ്ടാൽ എത്ര എഴുന്നേൽക്കാൻ കഴിയാത്തവനും നരിയാകുന്ന നിമിഷമാണത്. ഉണ്ടോ വേണ്ടടത്ത് ദേഷ്യം പിടിക്കുന്നവൻ ഇതാണ് ഖയൂർ ആൺകുട്ടി ആണത്തുള്ളവൻ. ഒരു ഹദീസിൽ കാണാം അള്ളാഹു ആവശ്യമുള്ളവർ ആണത്വം കാണിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ ആണത്വം കാണിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആവശ്യമില്ലാത്തത് എല്ലായിടത്തും കുട്ടി പോക്കിരിയാൻ പാടില്ല. എപ്പോഴും പോക്കി അത് പറ്റൂല. ആവശ്യമുള്ളവർ അതിനാ ഖയൂർ എന്ന് പറയാം. അപ്പൊ ആൺകുട്ടികള് തങ്ങളെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ വരുന്ന അക്രമിയുടെ വ്യഭിചാരത്തിന് തുനിയുന്ന പീഡനത്തിന് തുനിയുന്ന അക്രമിയുടെ കൈ ഏതുപോലെ തടുത്തുകളയോ ഏതുപോലെ തകർത്തുകളയോ അതേ രൂപത്തില് ഖുർആൻ അതിന്റെ എതിരാളികളെ മുഴുവൻ തകർത്തെറിഞ്ഞു. എത്ര നല്ല വാക്ക്! അത് ഖുർആൻ ആയുധം കൊണ്ടല്ല പോരാടിയത്, ബലാവത്തുഹ അതിന്റെ സാഹിത്യം, ഖുർആനിന്റെ ആശയ സമ്പുഷ്ടി, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ ഖുർആനിനെ ഖുർആനിന്റെ എതിരാളികളെ തകർത്ത് കളഞ്ഞത്. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനിയും ധാരാളം പറയാനുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണു കലക്കിയ മഹാന്മാർ, നരക പരാമർശം കേട്ടിട്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണു കലക്കിയ മഹാന്മാർ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇന്ന് സമയം കിട്ടിയില്ലെങ്കിൽ ഇൻഷാല്ലാ നാളെ പറയും. അതേക്കും അങ്ങോട്ട് എത്തുകയാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പറയണല്ലോ, അങ്ങോട്ടെത്താം. റദ്ദത്തു ബലാഗത്തുഹാ ദഅവാ മുഅരിദിഹാ റദ്ദൽ ഗയൂരിയദൽ ജാനിയനിൽ ഹുറമി. ആൺകുട്ടികൾ കുടുംബ സ്ത്രീകളെ മാനഭംഗപ്പെടുത്താൻ വരുന്നവരുടെ കൈക്ക് പിടിക്കുന്നത് പോലെ ഖുർആനിന്റെ സാഹിത്യ സമ്പുഷ്ടി ഖുർആൻ വിമർശകരുടെ വാദങ്ങളെ ഉടച്ചു കളഞ്ഞു. ലഹാ മാനിൻ കമൗ ജിൽ ബഹരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ലഹാ മാനിൻ, ഖുർആനിന് ആശയങ്ങളുണ്ട്, ധാരാളം അർത്ഥതലങ്ങളുണ്ട്. കമൗജിൽ ബഹരി ഫീ മദദി, ആധിക്യത്തിന്റെ വിഷയത്തിൽ സമുദ്രത്തിലെ തിരമാല കണക്കെ, സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ വിശുദ്ധ ഖുർആനിന് ധാരാളം അർത്ഥതലങ്ങളുണ്ട്. പറഞ്ഞാൽ തീരാത്ത അർത്ഥതലങ്ങളുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, സമുദ്രത്തിലെ രത്നത്തെക്കാൾ പവിഴത്തെക്കാൾ മുത്തിനേക്കാൾ മൂല്യവും ഭംഗിയുമുള്ളതുമാണ് കേട്ടോ ഖുർആൻ. വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി, ഖുർആനിന്റെ മൂല്യം, ഖുർആനിന്റെ ഭംഗി, ഖുർആനിന്റെ അർത്ഥതലങ്ങളുടെ വ്യാപ്തി, ഇതെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിലൂടെ എടുത്തു കാണിച്ചു. ലഹാ മാനിൻ കമൗ ജിൽ ബഹരി ഫീ മദദി, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം മാത്രം ഞാൻ എഴുതുകയാണെങ്കിൽ അത് 70 ഒട്ടകങ്ങൾക്ക് ചുമക്കുന്നതിലേറെ വിഷയങ്ങൾ ഉണ്ടാകുമെന്ന്, അത്രയും അധികം റെക്കാർഡുകൾ ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഖുർആനിലെ ആശയങ്ങളുടെ വ്യാപ്തി എത്രയാണ്, എത്ര വലുതാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഓതി വെച്ചത്. നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പറയണം, ലൗകാനൽ ബഹ്റുമിദാ ദല്ലി കലിമാതി റബ്ബി, സമുദ്രങ്ങളായ സമുദ്രങ്ങളൊക്കെ എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതി തീർക്കാനുള്ള വചനങ്ങളുടെ താല്പര്യങ്ങൾ, ലി കലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ
ആരുറപ്പുള്ള വചനങ്ങളുടെ താല്പര്യങ്ങൾ എഴുതാൻ സമുദ്രമായ സമുദ്രമൊക്കെ മഷിയായാൽ സമുദ്രത്തിലെ വെള്ളമാകുന്ന മഷി തീരും. കബില അന്തം ഫദ കലിമാ തുറബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുന്നതിന്റെ മുമ്പ് സമുദ്രം വറ്റിയിരിക്കും. ലനഫിദൽ ബഹു ഖബല അന്തം ഫദ കലിമാ തുറബി വലൗ ജിനാ ബിമിസ്ലിഹി മദദ. സഹായത്തിന് അതുപോലെയുള്ള സമാന കടലുകൾ നമ്മൾ സൃഷ്ടിച്ചാലും ശരി, ഭൂമിയിലുള്ള കടലുകൾ എന്ന് മാത്രമല്ല, ഇനി ഈ ഭൂമിയിൽ എത്ര കടലുകളുണ്ടോ അത്രയും കടൽ പിന്നെയും സൃഷ്ടിച്ചു, എന്നിട്ട് അതിലെ വെള്ളം മഷിയാക്കി, എന്നാൽ എന്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ കഴിയോ? കഴിയൂലട്ടോ. അങ്ങനെ മോഹിക്കണ്ട, ഇത് ഖുർആനാ പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഖുർആൻ എന്ന വിഷയം എത്ര പറഞ്ഞാലും തീരുന്നില്ല. നമ്മൾ ഒരായത്ത് ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ വേറെ കുറെ അർത്ഥതലങ്ങൾ കാണാൻ മഹാന്മാർ വിശദീകരിച്ചു വെച്ചിരിക്കുകയാണ്. മഹാന്മാർ എഴുതി വെച്ചത് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യ പ്രശ്നങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തിലൂടെയും അല്ലാഹു തആല നമ്മളുമായി എപ്പോഴും സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചല്ല, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന വിഷയങ്ങളെ കുറിച്ച്, കഴിഞ്ഞുപോയ പൊള്ളുന്ന ഭൂതകാല ചരിത്രങ്ങള്, വരാനിരിക്കുന്ന ഭാവി കാര്യങ്ങള്, ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും നല്ല രൂപത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. دائمًا أبدا على حبيبك خير الخلق كلهم. സമയം കൂടുതൽ ഉണ്ടാവില്ലുള്ള സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്, ഖുർആൻ പ്രഭാഷണങ്ങളിലാണെങ്കിലും ശ്രദ്ധിക്കുന്നതാണ്, എപ്പോഴും പ്രഭാഷണം ലക്ഷ്യാധിഷ്ഠിത പ്രഭാഷണം. വെറുതെ എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞൊക്കെ അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, അതിന്റെ ഒക്കെ അപ്പുറത്ത് ലക്ഷ്യാധിഷ്ഠിതമായിരിക്കണം. ഏഴാകാശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്, ഏഴാകാശങ്ങൾ സപ്തവാനങ്ങളെ കുറിച്ച് ഒരുപാട് വാചാലമായി സംസാരിക്കുന്നു ഖുർആൻ. അതും അതിൽ ശാസ്ത്രം ഇന്ന് കുഴഞ്ഞുപോയ വിഷയങ്ങളും അതെന്നെ ചർച്ച ചെയ്ത് ആകാശത്ത് തന്നെ ഇരുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങാഞ്ഞാൽ ഭൂമിയിലുള്ളവർക്ക് അതുകൊണ്ട് ഒരു ഉപകാരം കിട്ടൂല. അപ്പൊ ഭൂമിയിലുള്ളവർക്ക് ഉപകാരം കിട്ടണം, അത്തരം കാര്യങ്ങൾ പറയണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ലക്ഷ്യാധിഷ്ഠിത പ്രഭാഷണമാക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തു തബാറക്ക, സൂറത്തുൽ മുൽക്ക് വളരെ നല്ല രീതിയിൽ 3 ദിവസം അവതരിപ്പിച്ചു എന്റെ നാട്ടിൽ നിന്ന് 6 CDs. ഇൻഷാ അല്ലാഹ് അതൊരു കച്ചവടക്കടയില്ലാത്ത രൂപത്തിൽ അരീക്കോട് മച്ചമഴയിൽ നിന്ന് ആവാസെ ഖുർആൻ ഫൗണ്ടേഷൻ, ഖുർആൻ ശബ്ദം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ചെറിയ രൂപത്തിൽ തന്നെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ CDs ഇൻഷാ അല്ലാഹ് ഉണ്ട്, പോകുന്ന സമയത്ത് ആവശ്യക്കാർക്ക് ബന്ധപ്പെട്ടാൽ അത് കിട്ടുമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതൊരു കച്ചവടക്കണ്ണില്ല, കാരണം 100 രൂപ 6 CDs. അത് കേൾക്കുമ്പോൾ തന്നെ പിന്നെ എന്താ പുതുമ കിട്ടുകയെന്ന് ചിന്തിച്ചേക്കെ, കിട്ടുന്നതല്ല വിഷയം, ജനങ്ങളിലേക്ക് അത് എത്തട്ടെ എന്നുള്ളതാണ്. എല്ലാവരും 40, 45, 50 രൂപയൊക്കെ CDs വിലട്ടിട്ട് ഇത് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ. നമുക്ക് ആവശ്യം ഇത് ജനങ്ങൾ കേൾക്കുക. പ്രത്യേകിച്ച് അതിൽ 2-ാമത്തെ ദിവസത്തെ പ്രഭാഷണം, നന്ദി കെട്ടവരുടെ ഖേദ പ്രകടനം, 1-ാം ദിവസം വിണ്ണൊരു മഹാദൃഷ്ടാന്തം ആകാശത്തെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ചല്ല അത് ലക്ഷ്യാധിഷ്ഠിത പ്രഭാഷണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താന്ന് പറയുന്നുണ്ട്. യബ്ലുവക്കും അയ്യൂക്കും അഹ്സനും അമല, ഇവിടെ നന്നായി പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ ദിവസം നരക അഗ്നിയിൽ കിടന്ന് കത്തിയെരിയുന്നവരുടെ ഖേദ പ്രകടനം, അത് കേട്ടിട്ട് കരയാത്ത ഒരാളുണ്ടാവൂല. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ വരും അത്തരം വചനങ്ങൾ, പൊള്ളുന്ന വചനങ്ങൾ വരും. അതുപോലെ 3-ാമത്തെ ദിവസം കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്ന തലക്കെട്ടിൽ അള്ളാഹു നടത്തുന്ന കുറെ വാണിങ്ങുകൾ, ആ മുന്നറിയിപ്പുകൾ മുഴുവൻ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിന്റെ സ്വഭാവം അതാണ്, അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. കഴിയുന്നവർ അത് വാങ്ങണം, 100 രൂപ കൊടുത്ത് എന്നും കൂടെ പ്രത്യേകം എല്ലാവരോടും ഉണർത്തുകയാണ്. ഒരു കാര്യവും കൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകം ഉണർത്തുകയാണ്, ഇവിടെ നമുക്ക് ലക്ഷ്യാധിഷ്ഠിതമാവേണ്ടതുണ്ട്. എന്തായി നമുക്ക് ഇത്രയൊക്കെ ഉഷാറാണ്, ഖുർആൻ ഉഷാറാണെന്ന് തിരിഞ്ഞാൽ പോയാൽ പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഖുർആൻ ഓതുക,
അതിലേക്ക് വരാൻ പോവാണ്. എന്നിട്ട് നീ ഖുർആൻ ഓതി കരഞ്ഞ് കരഞ്ഞ മനുഷ്യന്മാരുടെ കഥകളൊക്കെ അതൊക്കെ ഇൻഷാല്ലാ നാളെ പറയാം. നല്ല നല്ല സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ ഒക്കെ കഥകൾ ഇന്ന് നമ്മൾ അതിലേക്കോട്ടെത്തുക. അതുകൊണ്ട് തന്നെ ഈ ആരുറപ്പുള്ള വചനങ്ങളുടെ വിസ്മയങ്ങൾ ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല, വിസ്മയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അനുദിനം പുതിയ പുതിയ വിസ്മയങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഖുർആനിലെ മനസ്സിരുത്തി ഖുർആൻ ഒരു വായന നടത്തിയാൽ വിസ്മയങ്ങളുടെ മഹാലോകം അവന്റെ മുമ്പിൽ വിരിയും. ഒരർത്ഥവും അറിയാത്ത ആള് തന്നെ ഇത് അള്ളാഹുവിന്റെ കലാമാണ്, നരകും സ്വർഗവും ഒക്കെ പറയുന്ന കിതാബാണ് എന്ന നിലക്ക് അതാ ആത്മാർത്ഥമായ മോദിയാൽ രണ്ട് കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊഴുകും, അയാൾക്ക് ഈമാൻ വർദ്ധിക്കും. എനിക്കറിയാം ഒരക്ഷരത്തിന്റെ ഒരു അർത്ഥറിയാത്ത എത്രയോ പാവപ്പെട്ട മനുഷ്യന്മാര് റമദാനിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ കരയും. അവര് ചിന്തിക്കുന്നത് അവർ ചെയ്ത പാപങ്ങളാണ്. അതിനെതിരെ ഇതിന് ശക്തമായ താക്കീതുകളുണ്ട്. അവർക്ക് തിരിഞ്ഞിട്ടല്ല അവര് കരയാണ്, കരഞ്ഞു കരഞ്ഞു കണ്ണു കലക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാദിദ് ഒക്കെ ഉസ്താദ് ഇൻഷാല്ലാ നാളെ ഞാൻ പറയും. ഇതൊക്കെ നമുക്ക് പരാമർശിക്കാനുള്ളതാണ്. സുബഹിയുടെ ഒരു മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് രണ്ട് താടികളിലൂടെ അങ്ങനെ കണ്ണീര് ചാലിട്ടൊഴുകി ഉറ്റു ചാടിയിരുന്നു എന്ന് കണ്ടവർ നേരിട്ട് അനുഭവം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവരോടും പറയുന്നു, നല്ലോണം കരുതണം, ജീവിതത്തിൽ ഖുർആൻ പാരായണം എന്ന നല്ല സ്വഭാവം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വലിയൊരു സംഗതിയാണ്, അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ഖുർആനിന്റെ അജായിബുകൾ അത് അർത്ഥം തിരിയുന്ന ഒരാളിങ്ങനെ ഓതുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ എന്ന് പറഞ്ഞ അതിരാവിലെ പ്രഭാതത്തിലുള്ള ഓത്ത് അത് വല്ലാതെ മനസ്സിൽ തറക്കും. വലിയ വലിയ വിസ്മയ ലോകങ്ങൾ അവന്റെ മുമ്പിൽ വിരിയും. താക്കീതുകളുടെ ലോകത്തവൻ വല്ലാതെ വിറച്ചു പേടിച്ച് വല്ലാതെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥ പലപ്പോഴും നേരിടും. പഠിക്കുന്തോറും ഖുർആൻ ഇങ്ങനെ വലുതാവുകയാണ്. ഒരിക്കൽ ചർച്ച ചെയ്തപ്പോൾ ചെയ്തതുപോലെയല്ല, അടുത്ത തവണ ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിൽ വേറൊരാശയം കിട്ടുന്നു. ഞാൻ ഇന്ന് ഇവിടെ പ്രഭാഷണത്തിന് വേണ്ടി ഒരുങ്ങി വന്നപ്പോൾ ഞാൻ കാണാത്ത ഒരുപാട് ആശയങ്ങൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ വന്നു. ഖുർആൻ പറഞ്ഞപ്പോൾ പലതും ഓർമ്മ വന്നു, അത് പറഞ്ഞു. പറയാൻ വിചാരിച്ച പലതും പറയാൻ സമയം കിട്ടാതെയും പോയി. ഞാൻ പറയുന്നത് ആ അധികരിച്ച ആശയങ്ങൾ ഉള്ളപ്പോ ഇതെന്തായാലും നോക്കിയാ തീരൂല എന്ന് കരുതിയിട്ട് മടുപ്പ് തോന്നോ. ധാരാളം ആശയങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ ധാരാളം ആശയങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ സടപ്പ് തോന്നി ഇത് മടുക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പാരായണമാർക്കും മടുക്കില്ല. പാരായണം ചെയ്യും തോറും പാരായണം ഇങ്ങനെ വർദ്ധിച്ചു 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 കൊണ്ടിരിക്കുക ചെയ്യാം. ഇത് വായിച്ചിട്ട് ഒരിക്കലും മടുക്കില്ല. ഒറ്റ വചനവും കൂടെ ചൊല്ലി ഇൻഷാല്ലാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്ന സാരോപദേശത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഖറത്തു ബിഹാ ഐനു ഖാരിഹാ ഫഖുൽതുലഹു ലഖദ് ഖഫിർത ബിഹബ്ലില്ലാഹി ഫഅ്തസിമി. വിശുദ്ധ ഖുർആൻ ധാരാളമായി ചർച്ച ചെയ്യുന്ന, വിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതുന്ന കണ്ണിന് കുളിർമയാ. ഖറത്ത് ബിഹാ ഈ വചനങ്ങളെ കൊണ്ട് കുളിർമ ലഭിച്ചിരിക്കുന്നു. ഐനു കാരിഹ ആ വചനങ്ങൾ ഓതുന്നവന്റെ കണ്ണിന് നയനാനന്ദമാണിത്. ഇത് പരമാനന്ദമാണ്, ഖുറത്തുലായിൻ പരമാനന്ദം കിട്ടും അവന് ഓതുന്തോറും. അപ്പൊ അങ്ങനെ ഖുർആൻ ഓതുന്നത് ഒരു ഹരമായി മാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാ ഉണ്ടാവേണ്ടത്. ഇമാം ബുസ്സിരി പറയാണ്, അപ്പൊ ഖുർആൻ ഓത്തൊരു ഹരായിട്ടുണ്ടോ? ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ പണിക്കാണ്ട് ഇറങ്ങാൻ കഴിയൂല. അതിരാവിലെ സുബഹി നിസ്കരിച്ച് വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങണമെങ്കിൽ ഒരു ജുസു ഖുർആൻ ഓതിയിരിക്കണം.
അല്ലെങ്കിൽ പോവട്ടെ ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടോ? അവനോട് ഇമാം ബൂസീരി പറയാ, ഫഖുൽതു ലഹു, അവനോട് എനിക്ക് സന്തോഷപൂർവ്വം പറയാനുള്ളത്, ലഖദ് ഗഫിർത ബിഹബ്ലില്ലാ, പടച്ച റബ്ബിന്റെ പാശം കൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു മോനെ, ഫഅത്തസിമി, ആ സ്വഭാവത്തിൽ നീ അള്ളി പിടിച്ചു നിന്നോ, വിടണ്ട മോനെ, ഇത് നീ നഷ്ടപ്പെടുത്തണ്ട മോനെ, നിനക്ക് കിട്ടിയ വലിയ ഒരു കിട്ടാ കനിയാണിത്, ഈ സ്വഭാവം നീ നഷ്ടപ്പെടുത്തല്ല. എത്ര പേർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം എന്ന സ്വഭാവമുണ്ട്! ഖുർആൻ പാരായണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കൂലി എത്രയാണ്? വളരെ വലിയ കൂലിയല്ലേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ പാരായണത്തിന് പറഞ്ഞത്? ഖുർആൻ അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. അർത്ഥം അറിഞ്ഞു ഓതുമ്പോ മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടുമ്പോലെ പെട്ടെന്ന് ഫലിക്കും. തദബ്ബുറുൽ മാനയോട് കൂടെ ഓതുമ്പോ അതിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞതാണ്. ഇനി അതില്ലെങ്കിലും കിട്ടും. എന്തുകൊണ്ട്? ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, നബി തങ്ങൾ ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചോനെ, നിന്റെ വചനങ്ങൾ ഓതിയാൽ കൂലിയുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ബിഗൈരി ബിഫഹ്മിൻ അം ബിഗൈരി ഫഹ്മിൻ, അർത്ഥമറിഞ്ഞോതിയാലോ അല്ലാതെ ഓതിയാലോ അള്ളാഹുവിന്റെ മറുപടിയും അത് തന്നെയാണ്, ബിഫഹ്മിൻ വബിഗൈരി ഫഹ്മിൻ, രണ്ടു നിലക്കോതിയാലും കൂലിയുണ്ട് നബിയേ. എന്നാ ഞാൻ ചോദിക്കട്ടെ, തിട്ടമായി അതിന്റെ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂലി കിട്ടൂല എന്ന് പറഞ്ഞാൽ ഈ മൗലവിമാർക്ക് ഒരിക്കലും നിൽക്ക കള്ളിയില്ലാതെയാവും. കാരണം നമുക്ക് കുറെ ചോദിക്കാനുണ്ട്, അവനൊന്ന് അർത്ഥം പറയട്ടെ, പ്രാമാണികമായ അർത്ഥം പറയണം. ഖാഫ് നൂൻ അലിഫ് ലാം മീം, ഒക്കെ അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്നിങ്ങനെ പറയാൻ പറ്റൂല. അറബി ഭാഷാപരമായിട്ട് ആ പദത്തിന്റെ അർത്ഥതാണ് ഇത് പറയാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ആ മഹാന്മാർ പറഞ്ഞത് അല്ലാഹു അലം ബിമുറാദിഹി ബിദാലിക്. ഇനി അതിനെ വ്യാഖ്യാനിച്ചവരുണ്ടെങ്കിൽ അവർ നിഗമനാ പറഞ്ഞത്, നിഗമനം മാത്രം. അപ്പൊ ഇത്തരം അർത്ഥം അറിയാത്ത കലിമത്തുകൾ ഓതിയാ കൂലി കിട്ടൂലേ? എന്നാ പിന്നെ അതാണ് ഒഴിവാക്കാലോ, വെറുതെ ബഡായിയും പറഞ്ഞ് നടക്കുക. സുബ്ഹാനല്ലാഹ്, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒന്നാണ് കഴിഞ്ഞ റമദാനിൽ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിലെ ഒരു മുസ്ഹഫ്, ആ മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ആ മുസ്ഹഫ് ഇങ്ങനെ മറിച്ചപ്പോ അതിൽ പച്ച മലയാളത്തിൽ മുസ്ഹഫിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അർത്ഥമറിയാത്ത വിഡ്ഢികളെ നിങ്ങൾ ഖുർആൻ ഓതുന്നത് നഷ്ടം. ഏതായവൻ ഇത് എഴുതി വെച്ച ഇവൻ ഖുർആൻ വിരോധിയല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിരോധിയല്ലേ ഇവൻ? അള്ളാഹു പറഞ്ഞു അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട്. ഇവൻ ഖുർആനോത്തിനെ വിമർശിക്കുകയല്ലേ? എന്നിട്ട് ഇവന് ഖുർആനൊക്കെ തിരിഞ്ഞു എന്ന നിലക്കാ ഇവനുള്ളത്? ഇവൻ പരിഭാഷയൊക്കെ വായിച്ചിട്ടുണ്ട്, അപ്പൊ ഇവന് ഖുർആൻ അറിയാ. എനിക്ക് ഓതിയാ കൂലി കിട്ടും, നിങ്ങൾക്ക് ഓതിയാ കൂലി കിട്ടില്ല. നോക്ക് നിങ്ങൾ എന്തോരു എത്രമാത്രമുള്ള മർക്കട മുഷ്ടിയാണിത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്തരം വളരെ വൃത്തികെട്ട ഏർപ്പാടുകൾ ഇത് അവസാനിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം. ഖുർആൻ പഠിക്കണം, അർത്ഥമറിയണം, അതിന്റെ ആശയങ്ങൾ പഠിക്കണം, ജീവിതം ചിട്ടപ്പെടുത്തണം. ഖുർആൻ ആദ്യമായി ഞാൻ പറയുന്നത് ഖുർആൻ ഓതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ക്രെഡിറ്റ് ഉള്ളവർ ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ വാഹകരാണ് കേട്ടോ. ഖുർആൻ വാഹകർ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഹാഫിദീങ്ങൾ മാത്രമാണോ? അല്ല, ഹാഫിദീങ്ങൾ എന്ന് അതിന്റെ ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ട്, ഖുർആൻ പഠിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, അതിന്റെ പാരായണ ശാസ്ത്രം പഠിപ്പിക്കുന്നവര്, പാരായണ ശാസ്ത്രം പഠിച്ചവര്, അതിന്റെ അർത്ഥതലങ്ങൾ പഠിച്ചവര്, അത് പഠിപ്പിക്കുന്നവര്, അത് പഠിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നവര്. ഇന്ന് കേരളത്തിൽ നിരന്തരമായി എല്ലായിടങ്ങളിലും സ്കൂൾ ഓഫ് ഖുർആൻ നടന്നു വരുന്നു. ഇത് ചെറിയ കാര്യമാണോ? അല്ല, അത് പഠിക്കാൻ വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വമജ്തമഅ ഖൗമും ഫീ ബൈത്തിം മിം ബുയൂത്തില്ലാ, അല്ലാഹുവിന്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ചിരുന്ന് പള്ളിയിൽ വെച്ച്, അള്ളാന്റെ വീട് എന്ന പള്ളി, ആ പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ അവരങ്ങനെ പാരായണം ചെയ്യുന്നു. മാത്രമല്ല, ആ ഖുർആൻ ചർച്ച ചെയ്ത് പഠിക്കുന്നു.
എന്താണ് ഖുർആൻ അതിന്റെ ആശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നു. വയതദാ റസൂലഹു ബൈനഹും, അവർക്കിടയിൽ അത് പഠനം നടത്തുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹി മുസ്സകീന, അവരിൽ ശാന്തി ഇറങ്ങാതിരിക്കില്ല, അവർക്ക് ശാന്തി ലഭിക്കാതിരിക്കില്ല. പടച്ച റബ്ബിന്റെ കാരുണ്യം അവരെ പൊതിഞ്ഞു നിൽക്കും, അവരെ ആവരണം ചെയ്തു നിൽക്കും. മലക്കുകൾ അവരുടെ ചുറ്റും സമ്മേളിക്കും. അല്ലാഹു അവരെ കുറിച്ച്, അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രമുഖരായ സൃഷ്ടികളോട് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ അടിമകളിൽ ഒരു വിഭാഗം പള്ളിയിരുന്ന് ഖുർആൻ ഓതി ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് ഇത്തരം സദസ്സുകളിൽ നാം സജീവമാകേണ്ടതുണ്ട്, ഇത്തരം സദസ്സുകളിൽ നാം സജീവമായെത്തേണ്ടതുണ്ട്. ധാരാളം സദസ്സുകള് ഇവിടെയും നടക്കുന്നുണ്ട്. കുറ്റാളൂർ ബഹുമാനപ്പെട്ട സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങളുടെ ദർസിൽ നടന്നു വരുന്ന സ്കൂൾ ഓഫ് ഖുർആൻ വളരെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാ കേൾക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം തോന്നി. കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. അത് നമ്മുടെ ഒരു പരിഹാര വേദിയും കൂടെയാണ്. കേവലം പഠിക്കുക, ചർച്ച ചെയ്യുക, സന്തോഷിക്കുക, സങ്കടപ്പെടുക എന്നതിനൊക്കെ അപ്പുറം നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള പരിഹാര വേദിയായി കൂടെ അതിനെ കാണാൻ കഴിയണം. ധാരാളം അനുഭവങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠനവേദികളിൽ പ്രാർത്ഥിച്ചാൽ തൊട്ടടുത്ത പഠനവേദി ആകുമ്പോഴേക്ക്, ദിവസമാകുമ്പോഴേക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ധാരാളം ഉദാഹരണങ്ങളുടെ അത്ര അനുഭവ സത്യങ്ങളിലേക്കൊന്നും കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഖുർആൻ ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം. ഖുർആനുമായി എന്തെങ്കിലും ഒരു ബന്ധം എനിക്ക് നിങ്ങൾക്കൊക്കെ വേണം. ആ ബന്ധമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഖുർആൻ പഠിച്ചു, പഠിക്കാൻ പോയി, അത് ഹിഫ്ദാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മൻ തഅല്ലമൽ ഖുർആന ഫസ്തദ്ഹറഹു വഹഫിദഹു അദ്ഖലഹു അല്ലാഹുൽ ജന്നാ, അയാളെ അല്ലാഹു സ്വർഗത്തിൽ കടത്തും, സ്വർഗത്തിൽ കടത്തും എന്ന് മാത്രമല്ല, വശഫഅഹു ഫീ അശ്റതിൻ മിൻ അഹ്ലി ബൈതിഹി കുല്ലുഹും ഖദ് വജബത്ത് ലഹുമുന്നാ. നിങ്ങളെ പൊരേലുള്ള ഒരു കുട്ടിയെങ്കിലും മുത്താലിമാകേണ്ടതിന്റെ പ്രസക്തിയായി പറയും. ഇപ്പൊ പള്ളിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ ദർസിൽ കുറെ മുത്താലിമികൾ പഠിക്കുന്നു. ഇന്ന് മതപഠനം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മതപഠനം കൊടുക്കുന്ന അവസ്ഥയല്ല. ഒരു കുട്ടിയെങ്കിലും മോലിയാരുണ്ടാകുന്നതിന്റെ ഗുണ പോയി പറഞ്ഞത് ഖുർആൻ പഠിച്ചു, അത് സൂക്ഷ്മമായി പഠിച്ചു, അത് ഹിഫ്ളാക്കി. ഹിഫ്ളാക്കി എന്ന് പറഞ്ഞാൽ അത് വചനങ്ങൾ ഹിഫ്ളാക്കി, അതുപോലെ തന്നെ അതിന്റെ ആശയങ്ങൾ ഹിഫ്ളാക്കി. ഇങ്ങനെ ഖുർആൻ മത പഠനം നടത്തിയ ഒരു കുട്ടി, അദ്ഖലഹു അല്ലാഹുൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗത്തിൽ കടത്തും, വശഫഅഹു ഫീ അശ്ര, അവന് അല്ലാഹു സുപാർശക്ക് അർഹനാക്കും, ഷഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യത കൊടുക്കും ഈ കുട്ടിക്ക് അല്ലാഹു. ഫീ അശ്രത്തിൻ മിൻ അഹ്ലി ബൈത്തി, തന്റെ കുടുംബത്തിൽ നിന്നുള്ള പത്താൾക്ക്. ശരിക്കും ചിന്തിച്ചോ, ആറു ഏഴ് മക്കളുണ്ടായിട്ട് ഒരു കുട്ടിയെ പോലും മൂലയരാക്കാതിരിക്കണ്ട, ഒന്നെങ്കിലും ആക്കിക്കോ. കാരണം എന്താ, ജ്യേഷ്ഠനും അനുജനും ജ്യേഷ്ഠന്മാരും അനുജന്മാരും പെങ്ങന്മാരും ഒരു ആറേ മക്കളുടെ നോട്ടിക്കോ, ഉമ്മയും വാപ്പയും ഓനും പത്താള്, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ. ആരും പറഞ്ഞതല്ല, ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അലിയുൻ കറമല്ലാഹു വജ്ഹാ ബഹുമാനപ്പെട്ടവർ പഠിപ്പിച്ചതാണ്, അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷഫഅഹു ഫീ അശ്റത്തിൻ മിൻ അഹ്ലി ബൈതി, അവന്റെ കുടുംബത്തിൽ നിന്ന് പത്താളെ രക്ഷപ്പെടുത്താൻ ഈ കുട്ടിക്ക് കഴിയും. ഷഫാഅത്ത് ചെയ്ത് അതിന്റെ ഉമ്മയാണ്, അതിന്റെ വാപ്പയാണ്, അതിന്റെ വല്യാപ്പയാണ്, അതിന്റെ വല്യമ്മയാണ്, അത് ഞാൻ പഠിക്കാൻ പോകുന്ന കാലത്ത് എനിക്ക് ബസ്സിന് കാശ് തന്നിരുന്ന, എനിക്ക് യാത്രാ ചെലവുകൾ തന്നിരുന്ന, എനിക്ക് ഡ്രസ് വാങ്ങി തന്നിരുന്ന ആളാണ്, എന്റെ ജേഷ്ഠനാണ്, എന്റെ അനുജനാണ് എന്ന് പറഞ്ഞ് പത്താളെ രക്ഷിക്കാം. ആ പത്താൾക്കും നരകം നിർബന്ധമായിരുന്നു. നരകത്ത് പോയിട്ട് പിന്നെ സ്വർഗത്ത് വരാൻ തീരുമാനിച്ച ടീമാണ്. അവരുടെ ശിക്ഷ കണ്ട് ശിക്ഷിച്ചിട്ടേ സ്വർഗത്തേക്ക് വിടൂ എന്നുള്ള ആദ്യം ഉറപ്പിച്ച ആ ടീമാണ്. ഇവൻ ഷഫാഅത്ത് ചെയ്താൽ നരകത്ത് തൊടാതെ സ്വർഗത്തേക്ക് പോരാ. അല്ലാഹു നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും മഹാന്മാരുടെ വർക്കത്ത് കൊണ്ട് നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ധാരാളം, അപ്പൊ വിശുദ്ധ ഖുർആനുമായി എന്തെങ്കിലും ഒരു ബന്ധം, അത് പഠിക്കണം. മാത്രമല്ല അതെപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഞാൻ പറയട്ടെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ ഇത്. എന്തേ കാരണം ഇന്ന് ഖുർആൻ പാരായണമില്ല?
ഇന്ന് എന്റെ ചെറുപ്പക്കാരൻ പ്രത്യേകിച്ച് എഫ് എം റേഡിയോ വലിയൊരു വിനയാണ്. ഇതിറങ്ങിയതോടുകൂടെ സർവ ചെറുപ്പക്കാരുടെയും ചെവിയിൽ ഇതാണ്. ഇതും വെച്ച് അങ്ങനെ എപ്പോഴും അശ്ലീല പാട്ടുകളും അശ്ലീല ചുവയുള്ള കമന്റുകളും പാട്ടുകളും ഒക്കെ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അതിനടിറ്റായിരിക്കുകയാണ്. ഏത് തൊഴിലുണ്ടെങ്കിലും പാട്ട് കേൾക്കൽ ഇവന് മുടങ്ങൂല. കണ്ട നിങ്ങൾ പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, പാട്ട് കേൾക്കണമെങ്കിൽ അതിനൊന്നും ഒരുങ്ങിയിരിക്കണം എന്നതൊന്നും വേണ്ട. പാട്ട് കേൾക്കാൻ വേണ്ടി ഒന്നും ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിവിടെ വെച്ചിരിക്കുകയാണ് ഇയർഫോൺ, അതങ്ങനെ എപ്പോഴും പാടി ശുദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, അവന് ഇവന്റെ പണിയെടുക്ക. എന്നാൽ കണ്ടോ നിങ്ങൾ, തിന്മയിലായി കേരളീയന്റെ കണ്ണുകെട്ടിയ ടെലിവിഷൻ സംസ്കാരം നമ്മെ കാർന്ന് കാർന്ന് നശിപ്പിച്ചപ്പോ ഇന്ന് കേരളീയന്റെ കണ്ണ് മാത്രമല്ല കാതും കെട്ടിയിരിക്കുകയാണ്. ഇനി എവിടെ നാം മുസ്ലിങ്ങളെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നത്? കണ്ണും കാതും ഒരുപോലെ കെട്ടിപ്പോയി. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം, മാസത്തിൽ ഒരു ഖത്തം തീർക്കണം, അതാണ് മര്യാദ. ഒരു ദിവസം ഒരു പേജ്, ഒരു ദിവസം ഒരു ജുസ്, ഇങ്ങനെ മാസത്തിൽ ഒരു ഖത്തം തീർക്കണം. അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫീകം അഖറഉൽ ഖുർആൻ. നബിയേ, എത്ര കാലം കൊണ്ടാണ് ഞാൻ ഖുർആൻ ഒരു ഖത്തം തീർക്കേണ്ടത്? നബി തങ്ങൾ പറയുന്നു, ഖാല ഇഖറഉഹു ഫീ കുല്ലി ശബ്ബ്, എല്ലാ മാസവും ഒരു തവണ ഓതിക്കോ. അപ്പോ ഇത് നമ്മളെ ടീമല്ല, നമ്മളോട് ഇപ്പൊ ഇത് പറഞ്ഞ മാസത്തിലൊന്നും അതൊന്നും നടക്കൂല, കൊല്ലത്തിലൊരു ഖത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒപ്പിക്കാം. നമ്മൾ അങ്ങനെ പറയാം. ഇത് അബ്ദുല്ലാഹി ഇബ്നു അംറിനോടാ ചോദിക്കുന്നത്, ധാരാളം ഖുർആൻ ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അംറിനോട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംറ് പറയാണ്, ഖുൽതു ഇന്നി അഖുവാ അലാ അക്സറ മിൻ ദാലിക യാ റസൂലല്ലാഹ്. നബി, അതിലേറെ എനിക്ക് കഴിയും, മാസത്തിലൊരു ഖത്തൊന്നല്ല അതിലേറെ കുറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് ഓതാൻ കഴിയും. അപ്പൊ നബി പറഞ്ഞു, ഇഖ്റഉഹു ഫീ ഖംസി വഇശ്രീൻ, 25 ദിവസം കൊണ്ടൊരു ഖത്തം തീർത്താള. അപ്പോഴും പറഞ്ഞു, ഞാൻ ഇന്നീ അഖുവാ അലാ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് അതിലേറെയൊക്കെ കഴിയും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത്രേ, ഫീ ഖംസഅശ്ര, 15 ദിവസം കൊണ്ടൊരു ഖത്തം തീർന്നോട്ടെ, അരമാസം കൊണ്ടൊരു ഖത്തം, ഒരു ദിവസം രണ്ട് ജുസ്. അങ്ങനെ ഈ പാരായണം ചെയ്തു രാവിലെയും വൈകുന്നേരവും ഓരോ ജുസ്. അങ്ങനെ 15 ദിവസം കൊണ്ടൊരു ഖത്തം തീർന്നോട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംറു പറഞ്ഞു, ഇന്നീ അഖുവാ അലാ ദാലിക യാ റസൂലല്ലാഹ്. നബിയേ, അലാ അക്സറ മിൻ ദാലിക യാ റസൂലല്ലാഹ്, അതിനേക്കാളൊക്കെ എനിക്ക് കഴിയുമല്ലോ നബിയേ. ഖാല ഫീ സബ്, നബി തങ്ങൾ പറഞ്ഞു, 7 ദിവസം കൊണ്ടൊരു ഖത്തം, ആഴ്ചയിൽ ഒരു ഖത്തം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്രേ, നബിയെ അതിലേറെ എനിക്ക് കഴിയും. ഉടനെ തന്നെ റസൂലുള്ള പറഞ്ഞു, അത് വേണ്ട, ഏറ്റവും ചുരുങ്ങിയ 3 ദിവസത്തിലൊരു കത്ത്, അതിലും ചുരുങ്ങണ്ട, പിന്നെ ഓതണമെന്ന് എന്താന്ന് തിരിയൂല, പിന്നെ അതൊരു ഓട്ടം തന്നെ ആയിരിക്കും, പിന്നെ ഓതിയാൽ അതൊരു ഓട്ടായിരിക്കും. എന്നാ കറാമത്ത് കൊണ്ട് പല മഹാന്മാരും ഓതിയിട്ടുണ്ട്, അത് വേറെ, അതൊരു കറാമത്താണ്, സാധാരണ കഴിയാത്തൊരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ലാ യഫ്ഖഹു മൻ യഖ്റഉഹു, ലാ യഫ്ഖഹു ഖുർആൻ തിരിയൂല, മനസ്സിലാകൂല, മൻ യഖ്റഉഹു, അത് ഓതുന്ന ആൾക്ക്, ഫീ അഖല്ല മിൻ സലാസ്, 3 ദിവസത്തിൽ അധികം കുറഞ്ഞ്, 3 ദിവസത്തിൽ കുറഞ്ഞ് ഖുർആൻ ഒരു ഖത്തം തീർക്കുകയാണെങ്കിൽ, 2 ദിവസം കൊണ്ട്, 1 ദിവസം കൊണ്ടൊക്കെ തീർക്കുകയാണെങ്കിൽ അത് അപകടമായിരിക്കും. നിങ്ങളൊരു മിതമായ ശൈലിയില് ഏറ്റവും കൂടിയാൽ 3 ദിവസം, ഏറ്റവും കുറഞ്ഞാൽ 3 ദിവസം, അതിലേറെ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാ നബി തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഖുർആൻ ഓതുന്ന മനുഷ്യൻ വരുമ്പോ അവനോട് അല്ലാഹു തആല പറയാണ്, യാ സാഹിബൽ ഖുർആൻ, എപ്പോഴും ഖുർആൻ ഖത്തം തീർത്തിരുന്ന മോനെ, എപ്പോഴും ഖുർആൻ ഓതിയിരുന്ന മനുഷ്യ, ഇഖ്റഉ വർക വറത്തി, ഇഖ്റഉ വർക വറത്തി, നോക്ക് നിങ്ങൾ എന്തോ ഒരു നല്ല ഭംഗിയുള്ള വാക്കുകൾ, ഇഖ്റഉ ഓദിക്കോ, വറക്ക ഓതുമ്പോ ഓരോ ആയത്തും ഇങ്ങനെ ഓതുമ്പോ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കയറിക്കോ, വറത്തിൽ ഓടി അങ്ങോട്ട് പോകണ്ട, ശരിക്കും സ്വർഗം, സ്വർഗത്തിലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി പോവാണ്. അപ്പൊ ഓരോ സ്റ്റെപ്പും കയറുമ്പോ അവിടെയൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ച് കണ്ടോ, വറത്തിൽ പതുക്കെ പതുക്കെ ആസ്വദിച്ച് കയറിക്കോ, വറക്ക സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറി കയറി വറത്തിൽ ആസ്വദിച്ച് പതുക്കെ പോയിക്കോ, കമാക്കുന്ത തുറത്തിലു ഫി ദുനിയാ, ദുനിയാവിൽ ഖുർആൻ ഓതുമ്പോ നീ ഓടി ഓതിയവനല്ലോ, വളരെ പതുക്കെ തൃപ്തിയിലായിട്ടല്ലേ നീ ഓതിയത്, പതുക്കെ
പതുക്കെ ഓടി, അതുപോലെ പതുക്കെ പതുക്കെ ആസ്വദിച്ച് കയറിക്കോ. ഫൈന്ന മൻസില തക്ക ഇന്ദ ആഖിരി ആയത്തിൻ തഖ്റഉഹാ. നിന്റെ ലക്ഷ്യസ്ഥാനം, നിന്റെ സ്ഥലം എവിടെയെന്നറിയോ? നീ ഓതുന്ന അവസാനത്തായത്, അവസാനത്തായത് ഓതുമ്പോ എവിടെ എത്തിയോ? അവിടെ നിന്നുകൊണ്ടി അങ്ങനെ കയറിപ്പോയിക്കോ. അതങ്ങനെ ഓതി ഓതി കയറി കയറി എത്ര ദറജ ഉയരാൻ കഴിയോ അത്രത്തോളം ഉയരാം. അതിന് എത്രത്തോളം ഖുർആൻ ഓതാൻ കഴിയോ അത്രത്തോളം വേണം. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഇന്ന് ഈ ഉളുപ്പില്ലാത്ത റിയാലിറ്റി ഷോകളുടെ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൂടുകയാണ്. അത് മൊബൈൽ കുത്തക കമ്പനികൾ ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആണും പെണ്ണും ഒക്കെ മാറണം. ഈ ഉളുപ്പില്ലാത്ത അശ്ലീലങ്ങളിൽ നിന്നൊക്കെ മാറി വിശുദ്ധ ഖുർആന്റെ വക്താക്കളായി മാറണം. അത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, ആ ക്ലാസ്സുകളിൽ സംബന്ധിക്കാൻ, ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യാൻ നമുക്ക് സന്മനസ്സുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ നാളെ പറയുന്നത് ഖുർആൻ ഓതുമ്പോ കരയാ. അപ്പൊ നമുക്ക് ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട. ഇൻഷാല്ലാ തുടക്കമായതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ പ്രയാസപ്പെട്ട ഒരു ഭാഗവും കൂടെ ആയിരുന്നു ഖുർആന്റെ സാഹിത്യം കാര്യമൊക്കെ പറഞ്ഞ്. നാളെ അങ്ങനെയല്ല, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, നല്ല എല്ലാവരെയും ത്രസിപ്പിക്കുന്ന രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞ് അതിന്റെ അകമ്പടിയോടുകൂടെ ഇൻഷാല്ലാ നമുക്ക് നാളെ വിഷയം അവതരിപ്പിക്കാം. എല്ലാവരും നേരത്തെ എത്തണം എന്ന് പ്രത്യേകം ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.